സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രീമദ് ഭഗവത്ഗീതയിലെ ജ്ഞാനവിജ്ഞാനയോഗം എന്ന 7-ാം അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകം വരെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ആ ഭഗവത് ചൈതന്യത്തിൽ നിന്നാണ് സത്വം രജസ തമസ എന്ന് പറയുന്നതായ 3 ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നും, ആ ഗുണസംബന്ധമായിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായ ജീവൻ പരമാർത്ഥദശയെ മനസ്സിലാക്കാതെ കണ്ട് ലോകത്തിൽ ജീവിക്കാനിടയാകുന്നു എന്നും, ആ ഗുണരൂപതയെ ജയിക്കണമെങ്കിൽ അതിന് പൂർണമായിരിക്കുന്ന ശരണാഗതി കൊണ്ടേ സാധ്യമാവൂ എന്നും ഭഗവാൻ പറഞ്ഞു വെക്കുകയുണ്ടായി. ആ ഗുണങ്ങൾക്ക് അധിഷ്ഠാനമായിരിക്കുന്ന ശക്തി താനാണെങ്കിലും ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ കണ്ടിട്ടാണ് താൻ വർദ്ധിക്കുന്നത് എന്നും, അങ്ങനെ ആ വസ്തുബോധത്തെ വേണ്ട തരത്തിൽ ധരിക്കണമെങ്കിലോ പൂർണമായ ശരണാഗതി എന്നിൽ ഉണ്ടാവണം, അങ്ങനെയേ മായയെ മായാസംബന്ധമായിരിക്കുന്ന ത്രിഗുണങ്ങളെ ഒരുവന് അതിക്രമിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ വ്യക്തമാക്കി ആ കാര്യത്തെ തന്നെയാണ് തുടർന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമാഹ മായയാ ബഹൃതജ്ഞാനാം ആസുരം ഭാവമാശ്രിതാഹ എന്ന് ഭഗവാൻ പറഞ്ഞു വയ്ക്കുകയാണ്. ദുഷ്കൃതിനഹ മൂഢ മായയാ അപഹൃതജ്ഞാനഹ എന്ന് കാണിക്കുന്നു. ദുഷ്കൃതികളും അറിവില്ലാത്തവരും മായയാ അപഹൃതജ്ഞാനഹ മായയാൽ അപഹൃതമായ അപഹരിക്കപ്പെട്ടതായ ജ്ഞാനത്തോടും കൂടിയതായിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ആസുരം ഭാവം ആസുരികമായിരിക്കുന്ന ഭാവത്തെ ആശ്രയിച്ചവരാണ്. അവര് നരാധമാഹ ആ മനുഷ്യത്വരഹിതമായിരിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന സ്വഭാവത്തോടു കൂടിയവരാണ്. മാം ന പ്രപദ്യന്തേ അവർക്കും എന്നെ വേണ്ട തരത്തിൽ അറിയാൻ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പ്രാപിക്കാൻ സാധിക്കുന്നില്ല എന്നും കാണിക്കും. അപ്പൊ ആ വിവേകത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന നാശമാണ് ഈ മായാവലംബിയായിരിക്കുന്ന ശക്തികളുമായിട്ട് ആസുരിക വൃത്തികളുമായിട്ട് ചേരുന്നതിൻ്റെ ഫലമായിട്ട് ഒരുവനുണ്ടാവുന്നത്. അപ്പം അതിനെ ദൂരീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിലോ മായയാൽ അപഹരിക്കപ്പെട്ടതായിരിക്കുന്ന അന്ധകരണത്തോടും ബുദ്ധിയോടും കർമ്മ നിരതമായിരിക്കുന്ന ഭാവത്തോടും കൂടിയിരിക്കുന്നവർ നരാധമന്മാരായിട്ടായിരിക്കും ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത്. ലോക കണ്ടക പ്രവൃത്തികളായിരിക്കും അവരിൽ നിന്നും ഉൽപ്പന്നമായിട്ട് തീരുന്നതെന്നാണ്. അപ്പൊ അതുകൊണ്ട് കേട്ടോ, ഉപരിയായിരിക്കുന്ന പദവിയെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. തൻ്റെ കർമ്മം കൊണ്ടിട്ടാണ് തനിക്കെല്ലാം നേടാൻ കഴിയുന്നതെന്നും, ഉപരി ഐശ്വര്യമോ കാര്യങ്ങളോ ലോകത്തിൽ നേടാൻ കഴിയണമെങ്കിലും അത് തൻ്റെ കർമ്മങ്ങൾ കൊണ്ടിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിക്കുകയും, ആ പരമാർത്ഥദശയെ ചിന്തിക്കാതെ കണ്ടിട്ട് കർമ്മകലാപങ്ങളിൽ പെട്ടിട്ട് ആസുരികമായിരിക്കുന്ന വൃത്തിവിശേഷത്തോടുകൂടി ഹിരണ്യകശിപുവിനെ പോലെ ആയിരിക്കും അവര് പ്രവർത്തിക്കുന്നതെന്ന്. അപ്പൊ ആ പ്രവർത്തന പാഠവുമൊക്കെ അവർക്കുണ്ടെങ്കിലും സാത്വികമായിരിക്കുന്ന വൃത്തിയോ ഉപശമ ശീലം കൊണ്ടിട്ട് ഈശ്വരാഭിമുഖതയോ അവർക്ക് ചെയ്യാനുള്ളതായ വിചാര പദ്ധതി ഒരു കാലത്തും അവർക്കുണ്ടാവുന്നില്ല. അത്തരത്തിൽ വിവേകം വിധിക്കാത്തതായ ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആ ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് സാധിക്കുകയില്ലെന്ന്. അപ്പൊ അത്തരത്തിൽ ചിന്തയില്ലാത്തവന് വീണ്ടും എങ്ങനെ ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കും, അതിനു വേണ്ടതായ കർമ്മങ്ങളെ ചെയ്യാൻ സാധിക്കും? ഒരിക്കലും സാധിക്കുകയില്ല. ആ ഒരു സന്ദർഭത്തിൽ മൗഢ്യമാണ് അവരെ വാസ്തവത്തിൽ ആ പ്രവൃത്തി നിരതമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വര വിമുഖതയാണ് ഇത്തരത്തിലുള്ളതായ കർമ്മ കലാപങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ അതിൻ്റെ ഫലമായിട്ടോ ദുഷ്കർമ്മങ്ങളായിരിക്കും ഭൂരിയായിട്ട് അല്ലെങ്കിൽ ധാരാളമായിട്ട് അവരാൽ നിർവഹിക്കപ്പെടുന്നത്. ആ ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ടോ കാമാതി വൃത്തികളായിരിക്കും അവരെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പൊ കാമയേഷ ക്രോധയേഷ
ആ കാമക്രോധങ്ങൾ രജോഗുണ സമുദ്ഭവമാണ്, അതിനെ ആധാരമാക്കിക്കൊണ്ടിട്ട് താൻ തന്നെയാണ് സർവസ്വം എന്നുള്ള തരത്തിൽ ഉള്ളതായ വൃത്തിവിശേഷത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്നതായ ആൾക്കാർക്ക് ആ കർമ്മകലാപത്തിൽ നിന്നും ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും വിട്ടു നിൽക്കാൻ സാധിക്കുകയില്ല എന്നും പരമാർത്ഥ ദശയെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ സാധിക്കുകയില്ല എന്നും ആ മൂഢതയോടു കൂടിയിട്ട് വിചാരശൂന്യതയോടു കൂടിയിട്ട് ഈശ്വരോഹം അഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി എനിക്ക് സദൃശമായിട്ട് മറ്റാരും തന്നെ ഇല്ലെന്നുള്ള തരത്തിൽ കാമക്രോധ ലോഭമോഹ മത മത്സര്യാദി വൃത്തികളോട് കൂടിയിട്ടാണ് ആ നരാധമൻ്റെ തുരത്തിൽ അല്ലെങ്കിൽ നരാധമൻ്റെ ഭാവത്തിൽ ഒരുവൻ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് കാണിക്കാം. അപ്പൊ ആ നരാധമത്വം പോണമെങ്കിലോ തമോ ഗുണത്തിൽ നിന്ന് രജോഗുണത്തിലേക്കും, രജോഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും, സത്വഗുണത്തിൽ നിന്ന് ഉപശമശീലം കൊണ്ടിട്ട് ഭഗവാന്റെ പാദമൂലങ്ങളിലേക്കും സഞ്ചരിക്കാൻ കഴിയുന്നതോടുകൂടിയിട്ടാണ് മത്ത പരതരം നാന്യത എന്നിൽ നിന്ന് അന്യമായിട്ട് ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല എന്ന് തിരിച്ചറിയാനും പൂർണമായിരിക്കുന്ന ശരണാഗതി ഒരു വ്യക്തിത്വത്തിനുണ്ടാക്കി തീർക്കാനും ആ ശരണാഗതിയിലൂടെ തൻ്റെ പ്രവൃത്തി കൊണ്ടിട്ട് ലോകസേവയാണ് താൻ നിർവഹിക്കുന്നത് എന്നുള്ള തരത്തിൽ ആ ശരിയായിരിക്കുന്ന വികസിതമായിരിക്കുന്ന വിചാര പദ്ധതിയോടുകൂടിയിട്ട് ഒരുവന് പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായജ എന്നാണല്ലോ പ്രമാണം. തൻ്റെതായ പരമമായിരിക്കുന്ന ഗതിയും ജഗത്തിൻ്റെ ഹിതവുമായിരിക്കണം തൻ്റെ ജീവിതമെന്നാണ് ശരിയായിരിക്കുന്ന വിചാരമുള്ളതായ ഒരു വ്യക്തിത്വം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ആസുരികമായിരിക്കുന്ന വൃത്തി വളർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനിലൂടെ തൻ്റെതായ നാശവും അതുപോലെ തന്നെ സർവനാശവുമാണ് സദാപി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ളതായ നീചമായ പ്രമാണവുമായിട്ട് ജീവിക്കുന്നവരെയാണ് നരാധമന്മാര് എന്ന് ഇവിടെ ഭഗവാൻ സംബോധന ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഭാവത്തിൽ നിന്നും നമുക്ക് ഉത്തീർണരാകാൻ കഴിയണം. വിശോഷ ബുദ്ധിയെ വേണ്ട തരത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ജീവിതത്തെ സാർത്ഥകമാക്കി തീർക്കാൻ കഴിയണം. അതിന് ആ ഗുണസമ്പത്തിൽ നിന്നും വിട്ടിരിക്കാൻ സാധിക്കണം. അതിന് പൂർണ്ണമായ ശരണാഗതി കൊണ്ട് അത് സാധ്യമാവുകയുള്ളൂ എന്ന് ഈ ശ്ലോകത്തിലൂടെയും ഭഗവാൻ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. ബാക്കി ഭാഗം അടുത്ത ദിവസമാകാം. ഹരിയോം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കാവുന്ന വീഡിയോകൾ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഉടനടി ലഭിക്കുവാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.